നിസ്സഹായരായ അടിമജന്മങ്ങളായ അസ്തിത്വം നഷ്ടപ്പെട്ട ചില മനുഷ്യ ജീവിതങ്ങളുടെ മനോവ്യാപാരം ഇതാ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു. തീന്മേശയിലെ ദുരന്തം. അതിനെന്താ, പ്രഗത്ഭരായ പാചകക്കാരല്ലേ നമ്മൾ. പ്രഭുവിന് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ നമുക്കത് നിഷേധിക്കാനാവില്ല. നമ്മൾ വെറും പരിചാരകർ മാത്രം. അദ്ദേഹത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഇനി വളരെ വിശേഷപ്പെട്ട ചില മത്സ്യങ്ങളോ അപൂർവമായി കിട്ടുന്ന ചില പക്ഷികളോ അതല്ല നായാത്ത് മൃഗങ്ങളോ എന്ത് വേണമെങ്കിലും പറയൂ, നമ്മളത് തീന്മേശയിൽ എത്തിച്ചിരിക്കും. അതല്ല പ്രഭുവിന് വേണ്ടത്. ആ പ്രഭുവിന് വേണ്ടത് പറയൂ. പ്രഭുവിന് വേണ്ടത് എന്താണെന്ന് പറഞ്ഞു തൊലയ്ക്കൂ, സമയം പോകുന്നു. പ്രഭുവിന് വേണ്ടത് മനുഷ്യമാംസമാണ്. മനുഷ്യമാംസമോ? അതെ, അദ്ദേഹത്തിന്റെ ശബ്ദം മനുഷ്യമാംസം. അദ്ദേഹത്തിന്റെ ശബ്ദം കാർക്കസ്യം നിറഞ്ഞതായിരുന്നു. മനുഷ്യമാംസം
സാരമില്ല, നമുക്കത് എവിടുന്നെങ്കിലും ശരിയാക്കാം. മനുഷ്യ മാംസം വലിയ വിലയൊന്നുമില്ലാത്ത സാധനമല്ലേ. നമുക്ക് തെരുവിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ആരെങ്കിലും സംഘടിപ്പിച്ചു കൊണ്ടുവരാം. ഇല്ല ഇല്ല, അദ്ദേഹത്തിന് വേണ്ടത് നമ്മളിൽ ഒരാളുടെ മാംസമാണ്. നമ്മളിൽ ഒരാളുടെ മാംസം. ഇല്ല, നിനക്ക് തെറ്റിയതായിരിക്കും. അതെ, നമ്മളിൽ ആരെ വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇല്ല, അതാണ് ധർമ്മസങ്കടം. നമ്മളിൽ ആര് തീന്മേശയിൽ വരണമെന്ന് നാം തന്നെ തീരുമാനിക്കണം. നാം തന്നെ തീരുമാനിക്കണം. മരിക്കാൻ എനിക്കൊരിക്കലും മടിയില്ല. പക്ഷെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഇപ്പോ ഞാൻ മരിച്ചാൽ സംഗതി ആകെ കുഴയും. എന്നെയും കാത്ത് കണ്ണിമ്മ വിട്ടാതെ ഉറങ്ങാതെ കാത്തിരിക്കുന്ന എന്റെ അമ്മ ഒരിക്കലും കറുത്തു കണ്ടിട്ടില്ലാത്ത ആ മുഖം എനിക്ക് അവരെ ഒന്നുകൂടി കാണാതെ പോകാൻ വയ്യ. പിന്നെ മറ്റൊന്നുകൂടി, എന്റെ ശരീരത്തിന്റെ പ്രശ്നങ്ങൾ നിനക്കറിയാവുന്നല്ലേ. നീ പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. നിന്റെ കാര്യത്തിൽ എനിക്ക് സഹതാപമുണ്ട്. പക്ഷേ നിന്നേക്കാൾ കഷ്ടമാണ് എന്റെ കാര്യം. ഒരു തെണ്ടിയായിട്ടാണ് ഞാൻ വളർന്നത്. ഇപ്പോൾ കാര്യങ്ങൾ ഒരുവിധം നേരെയായി വരികയാണ്. ഞാൻ മരിച്ചാൽ എന്റെ സഹോദരി, അവൾ തെരുവിലേക്ക് എറിയപ്പെടും. അഴുകന്മാരെ പോലെ കാത്തു നിൽക്കുകയാണ് കൊത്തിപ്പറിക്കാൻ പലരും. എന്റെ പ്രശ്നങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവന്റേതൊന്നുമല്ല. മരിക്കേണ്ടത് അവനാണ്. നീയാണ് മരിക്കേണ്ടത്, നീയാണ് മരിക്കേണ്ടത്. എനിക്ക് മരിക്കാൻ പറ്റില്ല. മരിക്കാൻ പറ്റില്ല, അത് തീരുമാനിക്കേണ്ടത് നീയല്ല. ഈ ലോകത്തുനിന്ന് നീ പോയാലും ഇവിടെ ഒരു ചുക്കും സംഭവിക്കില്ല. ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. പ്രഭുവിന് വേണ്ടി മരിക്കേണ്ടത് നീയാണ്. നീയാണ് മരിക്കേണ്ടത്. പ്രഭുവിന് വേണ്ടി മരിക്കേണ്ടത് നീയാണ്. വെറും ഒരു തെണ്ടിയായിരുന്നു നീ. നീയാണ് മരിക്കേണ്ടത്. പ്രഭുവിന് വേണ്ടി മരിക്കേണ്ടത് നീയാണ്. നീ ഞാൻ മരിക്കില്ല, പ്രഭുവിന് വേണ്ടി മരിക്കേണ്ടത് നീയാണ്. ഈ പ്രശ്നം തീരുന്നില്ലല്ലോ. എന്താണ് ഞാനൊരു പോംവഴി കണ്ടിട്ടുണ്ട്. ഞാനും
കൊല്ലരുത്. സ്നേഹിതന്മാരായിരുന്ന നമ്മൾ പരസ്പരം കൊലപ്പെടുത്താൻ ശ്രമിച്ചു. ഇതെന്തൊരവസ്ഥയാണ് ദൈവമേ! മനസ്സിൽ പോലും നാം ശത്രുക്കളായിരുന്നില്ലല്ലോ. എന്നോട് ക്ഷമിക്കൂ. ചതിയിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്തുക എളുപ്പമാണ്. സാരമില്ല, ഞാൻ തീരുമാനിച്ചു. നിനക്ക് വേണ്ടി, പ്രഭുവിന് വേണ്ടി ഞാൻ മരിക്കാം. നീ നിന്റെ സഹോദരിയുടെ കാര്യം നോക്കൂ. ഞാൻ മരിക്കാം. നിനക്ക് വേണ്ടി, പ്രഭുവിന് വേണ്ടി ഞാൻ മരിക്കാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്റെ സഹോദരി, അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളും. വേണ്ടെന്ന് പറഞ്ഞില്ലേ? നിനക്ക് വേണ്ടി ഞാൻ മരിക്കാം. പ്രഭുവിന് വേണ്ടി ഞാൻ മരിക്കാം. ഞാൻ സമയം വല്ലാതെ വൈകുന്നു. ഞാൻ മരിക്കാമെന്ന് ഞാനും നീ മരിക്കാമെന്ന് നീയും പറഞ്ഞിട്ട് ഈ പ്രശ്നം തീരുന്നില്ലല്ലോ. കാര്യങ്ങൾ കുഴപ്പങ്ങളിലേക്ക് നീങ്ങുകയാണ്. ആ, ഞാനൊരു വഴി കണ്ടിട്ടുണ്ട്. നമുക്ക് വ്യവസ്ഥാപിതമായ ഒരു മാർഗത്തിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാം. നമുക്ക് നാണയമറിയാം. നാണയം ആകൂ. ഒരു നിമിഷം എനിക്ക് ഒരു നിമിഷം തരൂ. പരിഹരിക്കപ്പെട്ടു അല്ലേ? മരിക്കുന്നതിന് മുമ്പ് എനിക്കൊരു അന്ത്യാഭിലാഷമുണ്ട്. എന്റെ അമ്മ ഇതറിയരുത്. അതുപോലെ ഞാൻ ഇഷ്ടപ്പെടുന്ന
ഒരു വിമോചന പ്രസ്ഥാനത്തിന്റെ പോരാളികൾക്ക് എന്റെ ഈ രക്തം പുരണ്ട വസ്ത്രം നീ നൽകണം. അതവർക്കൊരു പ്രചോദനമാകട്ടെ. ഈ കാലഘട്ടം മനുഷ്യനെ എന്തെല്ലാം ആക്കി തീർക്കുന്നു. ഇത് എന്റെ നിയോഗമാണ്. നാം തുല്യരല്ലേ? ആയിരുന്നു, ഇപ്പോഴല്ല. ഞാൻ കീഴടക്കപ്പെട്ട ഇര, നീ രക്ഷപ്പെട്ട ഇര. എന്റെ കൈകൾ വിറയ്ക്കുന്നു. എന്താണ് മടിച്ചു നിൽക്കുന്നത്? എന്റെ കൈകൾ വിറയ്ക്കരുത്. മാംസം കഴിക്കാൻ കൊതിയായി നിൽക്കുകയാണല്ലേ? അങ്ങ് നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ മനുഷ്യമാംസം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അവനെ കൊന്നു, നാണയമെറിഞ്ഞു. അവനായിരുന്നു നിർഭാഗ്യവാൻ. Well done. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഞാൻ മനുഷ്യമാംസം കഴിക്കാറില്ല. അപ്പോൾ നേരത്തെ പറഞ്ഞത്? ഒരു തമാശ. വെറുതെ ഒരു നേരം പോക്ക്. നിസ്സഹായരായ അടിമജന്മങ്ങളായ മനുഷ്യരുടെ ജീവിതം തുടരുന്നു.